മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കണിങ് പാർട്ട് 1 തിയേറ്ററിൽ പോയി കണ്ടു. ഈ ടോമണ്ണൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണ്, ഏത് ദശയിലാണ്? എൻ്റെ ബാല്യകാലത്താണ് ആദ്യമായി ഞാൻ ടോമണ്ണനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബൈക്ക് ചേസ് സീൻ കണ്ടിട്ട് ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെ ആലോചിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ പേരും അഡ്രസ്സും ഒന്നും അന്വേഷിച്ച് പോയിട്ടില്ല, സിനിമയും അന്വേഷിച്ച് പോയിട്ടില്ല. അത് കഴിഞ്ഞ് കൗമാര കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഞാൻ വീണ്ടും കണ്ടു ആക്ഷൻ രംഗങ്ങളിൽ. അതിനുശേഷം യൗവനത്തിൻ്റെ തുടക്കകാലത്ത്, ഇപ്പോൾ യൗവനം ടു വാർദ്ധക്യം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ തെളിഞ്ഞ് നിറഞ്ഞ് ആടുകയാണ്. അങ്ങേര് പഴയ പോലെ തന്നെ സാഹസികത, ഉദ്വേഗം, ആവേശം, ഉന്മാദം, എന്തൊക്കെ വിളിക്കാമോ അതൊക്കെ തന്നെയാണ് ഈ സിനിമയിലും ഡെലിവർ ചെയ്യുന്നത്. നമുക്ക് പതുപോലെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെ ആക്ഷൻ രംഗങ്ങളാണ്, അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഉദ്വേഗമാണ്. അതായത് ഇതിലെ പല രംഗങ്ങളും പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമകളിലും അല്ലാതെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിങ്ങനെ നമ്മൾ കണ്ടിരിക്കുന്നേ ഇപ്പോഴും നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബെഞ്ചി ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സീക്വൻസൊക്കെയാണ് അവിടെയൊക്കെ. നമുക്കറിയാം ഇതിങ്ങനെയാണ് ഇവർ ഇതിൻ്റെ എൻ പോയിൻറ്റ് വരികയാണ്. ഓൾറെഡി മിഷൻ ഇമ്പോസിബിളിൻ്റെ മുൻ സിനിമകൾ കണ്ടിട്ടുള്ള ഏതൊരാൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ അവസാന നിമിഷം വരെ ഇരിക്കും. അതിൽ ബെഞ്ച് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്, നമുക്ക് മാത്രം എന്താണ് എപ്പോഴും ഇതിങ്ങനെ. ശരിയാണ്, അവർക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, പക്ഷേ നമുക്കത് അങ്ങനെ തന്നെ കാണണം. നമ്മൾ അവസാന നിമിഷം വരെ ടെൻഷൻ അടിച്ചത് കാണുകയും ചെയ്യും. പിന്നെ കുറച്ച് ടിപ്പിക്കൽ ഓൾഡ് സംഭവങ്ങളെക്കുറിച്ച് പറയാനുണ്ട്, അത് നമുക്ക് നെഗറ്റീവ്സ് പറയുമ്പോൾ പറയാം. പക്ഷേ ആക്ഷൻ രംഗങ്ങൾ മൊത്തത്തിൽ നമുക്കിങ്ങനെ കണ്ടിരിക്കാനുള്ളതുണ്ട്. ബാക്കി സിനിമയുടെ ഈ ആക്ഷൻ രംഗങ്ങളിലേക്ക് വരുന്നതിന് മുമ്പുള്ള കുറേ ഡയലോഗടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഒന്ന് സ്ലോ ആവുന്നു എന്ന് തോന്നുമ്പോഴേക്കും അവരവരുടെ ടെക്ക് പുറത്തെടുക്കും. അതാണ് രണ്ടാമത്തെ പോസിറ്റീവ്. ഈ മിഷൻ ഇമ്പോസിബിൾ സീരീസിലുള്ള ക്ലാസിക്കായിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ പരിപാടികളുണ്ടല്ലോ, മാസ്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ, അതൊക്കെ വളരെ രസമായിട്ട് ഈ സിനിമയിൽ കാണാൻ പറ്റും. അതുപോലെ പുതിയ ടെക്നോളജിയെ കൃത്യമായി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡേഞ്ചർ സംഭവങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. വില്ലനെ രൂപപ്പെടുത്തുന്നതിലും അവരതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് എ വില്ലൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. പക്ഷെ അവിടെയും എനിക്ക് ചെറിയൊരു നെഗറ്റീവ് സംഭവമുണ്ട്, അത് ഞാൻ നെഗറ്റീവ്സിൽ പറയാം. അടുത്ത പോസിറ്റീവ് മ്യൂസിക്കാണ്. ദാറ്റ് എപ്പിക് ഐറ്റം, അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന അവസാനം വരെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ സംഭവങ്ങളെയൊക്കെ ഒന്ന് എലിവേറ്റ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തിക്കുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു ഗംഭീര പങ്ക് വഹിച്ചിട്ടുണ്ട്. VFX അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയുടെ എൻഡിങ്, അതായത് ഇത് പാർട്ട് 1 ആണ്, പാർട്ട് 2 വരാനുണ്ടെന്ന് നമുക്കറിയാമല്ലോ. പാർട്ട് 1 എന്ന് പറയുന്നത് എത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു മിഷനായിരുന്നോ അതിൻ്റെ എത്രയോ ഇരട്ടി, അല്ലെങ്കിൽ മിഷൻ ഇമ്പോസിബിൾ സീരീസിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഇമ്പോസിബിൾ മിഷൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ട്രൂലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു മിഷനാണ് സെക്കൻഡ് പാർട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ആ മിഷൻ്റെ ഭീകരത എന്താണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഞെട്ടിപ്പോകും. ഈ അടുത്ത കാലത്ത് നമ്മൾ ലോകം മുഴുവൻ ഞെട്ടിപ്പോയ ഒരു വാർത്തയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അതിനെ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ഭീകരത കുറേയും കൂടി മനസ്സിലാവുക. അത് ഞാൻ ഒരുപാട് സ്പോയിലറിലേക്ക് പോകുന്നില്ല, പക്ഷേ അത് ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ മേക്കിംഗ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് വില്ലൻ, അത് എന്താണെന്നറിയാം, നമ്മൾ ഈ പുതിയ ടെക്നോളജിയെക്കുറിച്ചും അത് വരുത്തി വെക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചുമൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഡിസ്കഷൻ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വില്ലൻ സാധ്യതയെക്കുറിച്ച് ഇതിന് മുമ്പും സിനിമകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ചും കൂടി ഒരു കീഴടക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തിരിക്കുന്ന വില്ലൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ആ വില്ലനെ ഒത്തിരി സിനിമകളിൽ ഒത്തിരി ആളുകൾ നേരിട്ടിട്ടുള്ളതാണ്. അപ്പം അതെനിക്കൊരു ഒരു ഒരു വൻ സംഭവമായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങളിലേക്ക് വരുമ്പോഴും തൊട്ട് മുമ്പ് വന്നിട്ടുള്ള എല്ലാ ആക്ഷൻ സിനിമകളും എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊക്കെ കോമൺ ആയി വരുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഒരു വണ്ടി വീഴാൻ വേണ്ടി പോവുകയാണ്, ഒരു ക്ലിഫിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വീഴാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ആക്ഷനായിട്ട് അല്ലെങ്കിൽ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന ആക്ഷൻ എന്തായിരിക്കും, അതിനകത്ത് കുറച്ച് ആളുകളുണ്ടാവും, അവരൊക്കെ തൂങ്ങിക്കിടക്കുന്നു, അവർ ഇപ്പം താഴേക്ക് പോവും ഇപ്പം താഴേക്ക് പോകും എന്ന് പറഞ്ഞ് നിൽക്കുന്നു, താഴെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടി അതിൻ്റെ താഴെയുള്ള ഇതൊക്കെ കാണിച്ചിട്ട് നമ്മളെ ഒന്ന് പേടിപ്പിക്കുന്നു, അവസാന നിമിഷം അവർ രക്ഷപ്പെടുന്നു എന്നൊക്കെ പറയുന്ന ആവർത്തിച്ച് വരുന്ന ആക്ഷൻ രംഗങ്ങളുണ്ടല്ലോ, അത് ഈ സിനിമയിൽ പലയിടങ്ങളിലും ഉണ്ട്. ചെറുതായി ഒന്ന് ശോഭമങ്ങി തുടങ്ങിയോ എന്നൊരു സംശയം എനിക്ക് തോന്നിയെങ്കിൽ പോലും ആ ഓരോ രംഗവും അവർ നമ്മളെ കണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി കാണുന്നത് പോലെ എന്നൊരു ആവേശമോ ഉത്സാഹമോ ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം ഉദ്വേഗഭരിതമായി നമുക്കതൊക്കെ കണ്ടിരിക്കാൻ പറ്റും. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന നെഗറ്റീവ്സ് ഒന്നും ഒരു നെഗറ്റീവായി എടുക്കേണ്ട കാര്യമില്ല. ഇനി ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊരു മിഷൻ ഇമ്പോസിബിൾ സിനിമയാണ്. തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാൻ അനുഭവിക്കാനുള്ള കുറേ എലമെൻറ്റുകളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഇതിന് മുമ്പത്തെ മിഷൻ ഇമ്പോസിബിൾ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സിനെയും അവരുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുറേയും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവമായിട്ട് മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കണിങ് പാർട്ട് 1 മാറും. എന്നെ സംബന്ധിച്ച്
ഞാൻ വൻ പ്രതീക്ഷകളായിട്ട് ഇരുന്നതുകൊണ്ടായിരിക്കാം അത്ര അങ്ങോട്ടൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ വേർത്ത് വാച്ച് ആണ് തിയേറ്ററിൽ. പിന്നെ മിഷൻ ഇംപോസിബിളിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള 6 സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിവൈൻഡ് അല്ലെങ്കിൽ റീക്യാപ്പ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നല്ല രണ്ട് വീഡിയോ ആണ്, 6 സിനിമകളുടെ കഥകളാണ് പറയാനുള്ളത്. ആ റീക്യാപ്പ് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മിഷൻ ഇംപോസിബിളിൻ്റെ ഈ ഒരു പാർട്ടിൽ ടോം ക്രൂസ് ചെയ്തിട്ടുള്ള ആ ഗംഭീര ആക്ഷൻ രംഗം, അത് നല്ല വിഷ്വൽ ക്വാളിറ്റിയിൽ ഓൾറെഡി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വരെ കിട്ടും. അത് തിയേറ്ററിൽ സ്ക്രീനിൽ കാണിക്കുമ്പോൾ നിങ്ങളുടെ ആ ഫോണിൽ ആ കുഞ്ഞ് സെൻസറിൽ ലോ ലൈറ്റിൽ അത് ഷൂട്ട് ചെയ്തെടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് നിങ്ങൾക്ക് ആരെ കോരിത്തെപ്പിക്കാനാണ് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. കുറേ ആളുകളുണ്ടായിരുന്നു ഇതൊക്കെ എടുത്തു വെക്കുമ്പോൾ എന്തോ ഭയങ്കര രോമാഞ്ചമോ ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ രംഗത്തിന് വേണ്ടി കാത്തിരുന്ന് തിയേറ്റർ സ്ക്രീനിൽ അത് വന്നപ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ ഫോണും ക്യാമറയും ഓണായി വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് വളരെ മാരകമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ മുൻ സിനിമകളൊക്കെ കണ്ടിട്ടില്ലാത്ത ഒരാളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് സിനിമയ്ക്ക് മുമ്പ് അത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക. സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോ ലെവൻ ഉണ്ടല്ലോ, ലെവൽ അങ്ങനെയായിരുന്നു ഇല്ലിങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലത്തെ വൃത്തികേടുകൾ ദയവേത് തിയേറ്ററിൽ നിന്ന് കാണിക്കരുത്, അപേക്ഷയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടി തീരുമാനിക്കുന്ന ചില ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.